ഫ്രണ്ട്സ്, വെൽക്കം ടു മാളൂസ് ടെയിലറിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടുള്ളത് സ്ലീവ് കട്ടിങ്ങിൻ്റെ ഒരു ന്യൂ മെത്തേഡാണ്. അപ്പോൾ പലർക്കും സ്ലീവ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആം ഹോൾ പ്രശ്നം വരാറുണ്ട്. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പ് വരില്ലല്ലോ, ഇങ്ങനെ വളഞ്ഞിട്ടേക്കില്ല സ്ലീവ് ഇരിക്കാം. അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ്. തുടക്കക്കാർക്ക് വരെ എളുപ്പത്തിൽ സ്ലീവ് ജോയിൻ ചെയ്യാനും ചുളുക്കം വരാതിരിക്കാനും സാധിക്കുന്ന ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് രണ്ട് ഹാൻഡിലുള്ള സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ തുണി, നമ്മൾ ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടോപ്പ് കട്ട് ചെയ്ത ശേഷമോ സ്ലീവ് കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പീസല്ലേ നമുക്ക് കിട്ടുള്ളൂ, കണ്ടോ? അതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിരിക്കുക കേട്ടോ. രണ്ട് ലെയർ തുണി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇങ്ങനെ മടക്കി. ഓക്കെ, രണ്ട് ലെയർ തുണി എടുത്തു, നമ്മളതിനെ ഇങ്ങനെ മടക്കി. അപ്പോൾ നമുക്ക് 3x4 സ്ലീവ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫുൾ സ്ലീവ് ആണെങ്കിൽ അനുസരിച്ച് ഞാൻ നമുക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം. ശേഷം നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നു, ഫോൾഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്തായാലും നമ്മളൊരു ടോപ്പ് കട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ടോപ്പിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ എടുക്കുന്നതേ, കണ്ടോ, നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു പീസ്. ആ ഒരു പീസിന്റെ അത് നമുക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് രണ്ട് കളർ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും, കണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ഹാം ഹോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ യോക്ക് കുർത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ മടക്കിയിട്ടല്ലേ ഇത് വെച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചിരിക്കുക, രണ്ട് ലെയർ തുണി മടക്കി വെച്ചിരിക്കുക. അപ്പോൾ നാല് ലെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ വെക്കാന്ന് അറിയോ? ഇങ്ങനെ നമ്മൾ വെക്കും, ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെക്കാം. ഓക്കെ, കണ്ടല്ലോ, മടക്ക് മുകളിൽ വരത്തക്ക രീതിയിലേക്ക്. ഇവിടെ ഒന്നും കറക്റ്റ് അല്ല അല്ലേ. കറക്റ്റുള്ള തുണി കട്ട് ചെയ്താൽ കറക്റ്റുള്ള തുണി എടുക്കാം, വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് താഴ്ത്തി വെക്കാം, കാരണം ഷോൾഡർ അവിടെ നമുക്ക് പോകും. അപ്പൊ ഷോൾഡർ നമുക്ക് പോകുമല്ലോ. നമ്മൾ എന്ത് ചെയ്യാ പറഞ്ഞാൽ ഇതൊന്ന് 1/4 ഇഞ്ച് താഴ്ത്തി വെക്കുന്നു. അപ്പൊ നമ്മളിനി കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മളിങ്ങനെ വയ്ക്കുന്നു. ഇവിടെ കറക്റ്റ് ഈ സൈഡ് കറക്റ്റ് ആയിക്കണം, കാരണം ഇതാണ് സ്ലീവിന്റെ കൈവണ്ണം, അടിവണ്ണം കൈന്റെ റൗണ്ട്. നമ്മളിതിനെ ഇങ്ങനെ എടുത്ത് വെക്കുന്നു, കണ്ടോ, കണ്ടല്ലോ, 1/4 ഇഞ്ച് താഴ്ത്തി വയ്ക്കാം, കാരണം 1/4 ഇഞ്ച് ഇത് പൊക്കി വയ്ക്കാം, ഇത് താഴ്ന്നിരിക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചെറിയ സ്ലീവാണ് അല്ലേ, ഇത് നമുക്ക് ചെറിയ സ്ലീവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ചുകൂടി നമുക്ക് എത്ര സ്പേസ് ഉണ്ടോ ആ രീതിക്ക് നമുക്കിത് എടുക്കാം കേട്ടോ. കണ്ടോ, ഇത്രയും നമുക്ക് കിട്ടുന്നുണ്ട്, കണ്ടല്ലോ. ശേഷം നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ, കണ്ടില്ലേ. ഇത്രയും മതി, മതിയാവും കണ്ടോ. ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കാം. മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, മാർക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങളെ ഉള്ളൂ നമുക്ക്. ഇപ്പൊ സ്ലീവിന്റെ നമുക്ക് ലെങ്ത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് സ്ലീവിന് ഇപ്പൊ ലെങ്ത് വന്നിട്ട് ഇപ്പം ഇത്രയും ഭാഗം നമുക്ക് സ്ലീവിന് ലെങ്ത് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലീവിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ് ഇത്രയും ലെങ്ത് നമുക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവ് മറ്റേ സ്ലീവ് ആക്കണം വിചാരിക്കുക. അതായത് ഇപ്പോൾ 3x4 സ്ലീവ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു വരും കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ പോവും, നീണ്ടു പോവും. ഇതിപ്പോൾ ഏകദേശം എത്ര സ്ലീവ് ലെങ്ത് നോക്കട്ടെ ഞാൻ. അപ്പോൾ 7 ഇഞ്ച് ലെങ്ത് നമുക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലായല്ലോ. നമുക്ക് അപ്പോൾ 7 ഇഞ്ച് ലെങ്ത് നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ റൗണ്ട് നമുക്ക് എത്ര വേണോ അത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്ര വേണമെന്നെങ്കിൽ ഇത്ര എടുക്കാം, ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് വരാം. അപ്പോൾ സ്ലീവിൻ്റെ റൗണ്ട് ഇപ്പം നമുക്കിപ്പോൾ 6 ഇഞ്ചൊക്കെ ആയിരിക്കും ഉണ്ടാവും അല്ലേ. സ്ലീവ് റൗണ്ട് നമുക്ക് എത്ര ഉണ്ടാവാം, 6+1 ഇഞ്ച് 7 ഇഞ്ച് വരും, അല്ലെങ്കിൽ 8 ഇഞ്ച്. 8 ഇഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, നോക്കുക, കണ്ടോ, നമുക്ക് ഈ രീതിയിൽ വരും. അപ്പം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെയായിരിക്കും ജോയിൻ ചെയ്യാം. പക്ഷേ സ്ലീവിന് ഞാൻ സാധാരണ എടുക്കാറുള്ളത് 6 ഇഞ്ച് റൗണ്ടും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തൂമ്പും. അപ്പോൾ 7 ഇഞ്ചാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പം
7 inch ഇവിടെ കറക്റ്റ് ആച്ചുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തില്ലേ. അപ്പൊ ഇങ്ങനെ നമ്മള് ഫുൾ സ്ലീവ് ഒക്കെ ഇങ്ങനെ നീണ്ടു കിടക്കും കേട്ടോ. നമ്മളതൊന്ന് മാറ്റുന്നു. അതായത് ഇത് നമുക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഈ ഒരു മെത്തേഡ്. അതേമാതിരി സ്ലീവിൽ നമുക്ക് ആം ഹോളിന്റെ ഭാഗം കൂടി കാണിച്ചു തരാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ കൈയിന്റെ ഭാഗം ഇങ്ങനെയാണ് ധരിക്കുക. സി ഇപ്പൊ നമ്മളിപ്പോ 8.5 inch ഭയങ്കര വണ്ണുള്ളവർക്ക് ഇങ്ങനെയായിരിക്കും വരിക. ഞാൻ കാണിച്ചു തരുന്നതാണ്, ഇങ്ങനെ വരും ഉണ്ടോ, ഈ ഒരു രീതിയിലായിരിക്കും വരിക സ്ലീവ്. രീതിയിലായിരിക്കും നമുക്ക് സ്ലീവ് വരിക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അതായത് ലൂസ് അപ്രോപ്രോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിലല്ല ശരിക്കും. അപ്പം നമ്മുടെ സ്ലീവ് എങ്ങനെയാണ് വരിക, നമ്മൾ എടുത്ത സ്ലീവിൻ്റെ അളവ് ഇതേ ഇങ്ങനെയാണ്. അപ്പം ഇതങ്ങൾ കട്ട് ചെയ്ത് കളയാം. ഇൻക്ലൂഡിങ് തയ്യൽ തൊമ്പാണ് ഈ ഒരു റൗണ്ട്. അപ്പം നമ്മളിത് ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യും, ഇതേ ഇങ്ങനെ നമ്മൾ വയ്ക്കുന്നു. വളരെ എളുപ്പമല്ലേ നമുക്ക് ജോയിൻ ചെയ്യാം. 1.5 inch നമ്മൾ പോകുമ്പോൾ അവിടെ വരും. അപ്പം ഇങ്ങനെ വരും. അപ്പം നമ്മൾ ബോഡി ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ, 1 inch തയ്യൽ തൊമ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ നമ്മൾ 1 inch തയ്യൽ തൊമ്പ് ഇതേ ഇങ്ങനെ വരും കണ്ടോ. ഇതേ ഈ ഒരു മെത്തേഡിൽ വരും, ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് വരും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡ് വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ കിടന്ന് കഷ്ടപ്പെടാൻ അളവെടുക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ ഈ ഒരു അളവ് നമുക്ക് എങ്ങനെ കിട്ടും എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു അളവ് തന്നെയാണ് ഈ ഒരു അളവ് എന്ന് പറയുന്നത്. നോക്കുക, അതായത് 11 inch നമ്മൾ ഇത് മടക്കിയിട്ടുള്ള ഒരു 10.5 inch ഇതേ കണ്ടോ, 11 inch കണ്ടില്ലേ. അതായത് ഈ നമ്മളുടെ പകുതി ചെസ്റ്റ് വണ്ണം തന്നെയാണ് നമ്മളുടെ ആം ഹോളിൻ്റെ ആ കർവും നമുക്ക് വരുന്നത്. മനസ്സിലായി, നമ്മുടെ പകുതി ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു റൗണ്ട് വരുന്നത്. പക്ഷെ അത് റൗണ്ടിൽ വരുന്നു, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റും, ഇവിടെ ആം ഹോൾ ഇങ്ങനെ എക്സ്ട്രാ കട്ട് ചെയ്യുക. ഇതിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളിങ്ങനെ വയ്ക്കുന്നു. അല്ല ഇപ്പം നിങ്ങൾ ചോദിക്കും, ചേച്ചി ആം ഹോൾ ഫ്രണ്ട് കട്ട് ചെയ്യണ്ടേ എന്ന് പറയും. പിന്നെ ഫ്രണ്ട് കട്ട് ചെയ്യണം, കട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. നമ്മളിങ്ങനെ എടുക്കുന്നു, ആദ്യത്തെ 2 layer മാത്രം എടുക്കുന്നു, ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതായത് ഇങ്ങനെയായിരിക്കും വരിക. ഫിറ്റായിരിക്കും ആ ഒരു ഭാഗം. നമുക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.